നമസ്തെ. മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് വലിയ തൂണുകളെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സത്യം, ധർമ്മം. ഇനി ഭാരതം ലോകത്തിന് കൊടുത്തിരിക്കുന്ന വേറെ വലിയൊരു സങ്കല്പമുണ്ട്, അതാണ് യജ്ഞം, യജ്ഞഭാവന. യജ്ഞം എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള ഭാവങ്ങളൊക്കെ മാറ്റി നിർത്തി ഞാൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു കരുവാണ് എന്ന് മാത്രം സങ്കല്പിച്ചുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യുക. അപ്പോൾ ഈ ചിന്ത എളുപ്പത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ വരാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തു ചെയ്യും? അതിനു വേണ്ടിയിട്ട് നമ്മൾ പൂജകൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, പലതരത്തിലുള്ള യജ്ഞങ്ങൾ, യാഗങ്ങൾ, അതൊക്കെ അതിൻ്റെ ഒരു പ്രകടിത രൂപങ്ങളായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നു നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ യജ്ഞം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈശ്വരൻ്റേതാണ്, എൻ്റേതായിട്ട് യാതൊന്നുമില്ല. ഇപ്പോൾ ഒരു പൂവ്, പൂവിനെ നമുക്കുണ്ടാക്കാൻ സാധിക്കുമോ? ഒരു ചെടി വളർത്തി കൊണ്ടുവരാം എന്നല്ലാതെ അതുമേ ഏത് തരത്തിലുള്ള പൂവാണ്, ഭംഗിയുള്ള പൂവാണോ, നീലപ്പൂവാണോ, വെള്ളപ്പൂവാണോ എന്ന് നമുക്കറിയില്ല. അതൊക്കെ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും വാസ്തവത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്നതല്ല, എല്ലാം ഭഗവാൻ നമുക്ക് തരുന്നതാണ്. അല്ലെങ്കിൽ പശു പാല് തരുന്നു, തെങ്ങ് തേങ്ങ തരുന്നു, അതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? നമുക്ക് അതിലേക്ക് ഒരു റോളും ഇല്ല. ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയെ ഉണ്ടാകണമെന്ന് പറയുന്നതിൽ തന്നെ എന്ത് റോളാണ് ഉള്ളത്? അതുമില്ല. അപ്പോൾ അങ്ങനെ ആ തൻ്റെ പ്രവൃത്തികളെയെല്ലാം ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ളതിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു കഴിവാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം യജ്ഞമാകും. അപ്പം എന്തായി? ഞാൻ എന്ന ഭാവമേ പോയിക്കൊണ്ടിരിക്കും.